49. രാഗം ഹരികാമൃത്.
വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു. ചുറ്റും നിൽക്കുന്നവരെ അവിടുന്ന് ഉന്നതനും ഭീതിതനുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെ പോലെ ബലവാനായി ആരുണ്ട്, ആരുണ്ട്, ആരുണ്ട്. അങ്ങയുടെ മുൻപേ നീ കൊണ്ടു
ആഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്, രാജാവ്. അവനോടൊത്ത് ഉണ്ടായിരിക്കും.
തന്റെ മേ പ്രാബല്യം നേടുകയില്ല അവന്റെ ശത്രുവിനെ അവന്റെ മുൻപിൽ വച്ചു തന്നെ ഞാൻ തകർക്കും അവന്റെ വൈരികളെ ഞാൻ നിലം പതിപ്പിക്കും എന്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടു കൂടെയുണ്ടായിരിക്കും എന്റെ നാമത്തിൽ അവൻ ശിരസ്സുയർത്തി നിൽക്കും
നിന്ന് പിൻവലിക്കുകയില്ല. വ്യത്യാസം വരുത്തുകയില്ല. ഞാനെന്നേക്കുമായി എന്റെ പരിശുദ്ധി കൊണ്ട് ശപഥം ചെയ്തു ദാവീദിനോടു ഞാൻ വ്യാജം പറയുകയില്ല. അവന്റെ വംശം ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോടവും എന്റെ മുൻപിൽ നിലനിൽക്കും. അത് ചന്ദ്രനെ പോലെ എന്നേക്കും നിലനിൽക്കും. ആകാശമുള്ളിടത്തോളം കാലം അത് അചഞ്ചലം ആയിരിക്കും. എന്നാലങ്ങവനെ പരിത്യജിച്ചു കളഞ്ഞു
അവന്റെ കഴിവില്ലാതാക്കി. അവിടുന്ന് അവന്റെ കയ്യിൽ നിന്ന് ചെങ്കോലെടുത്തു മാറ്റി അവന്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ട്. അവന്റെ യൗവനത്തിന്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചൊരുക്കി അവിടുന്ന് അവനെ അപമാനം കൊണ്ടു പൊതിഞ്ഞു. ഇത് എത്ര നാളത്തേക്ക് അങ്ങ് എന്നേക്കും മറഞ്ഞിരിക്കുമോ? അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും? എത്ര ഹ്രസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കേണമേ. അങ്ങയുടെ പൂർവ സ്നേഹമെവിടെ? വിശ്വസ്തനായ അങ്ങ് ദാവീദിനോടു ചെയ്ത ശപഥം എവിടെ? അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുമെന്ന് ഓർക്കണമേ. ജനതകളുടെ പരിഹാസശരം ഞാൻ നെഞ്ചിൽ ഏൽക്കുന്നു.
അനുഹസിക്കുന്നു. കർത്താവേ എന്നേക്കും അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ എന്നും അങ്ങേ വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പാതാളത്തിലാക്കി രക്തം ചൊരിഞ്ഞു മുൾമുടിയേറ്റു ചമ്മട്ടിയേറ്റു മർത്യരുടെ തുപ്പനേറ്റു ഒരു കാലത്ത്
പാവപ്പെട്ടവർക്ക് ആട്ടിടയന്മാർക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞായിട്ട് വേശ്യയായി ജീവിച്ച് ലൗകിക സുഖത്തിൽ ജീവിച്ച മഗ്ദലന മറിയത്തിന് ഉത്ഥാനം ചെയ്ത യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു. സകല മനുഷ്യന്റെയും രക്ഷ ഒരു പാപിയെയും അദ്ദേഹം ദൈവം ആ യേശു നിരസിക്കുന്നില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ.